വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് പാത്രം കഴുകുന്നതിനുള്ള സോപ്പ് സൊല്യൂഷൻ എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: കാസ്റ്റിക് സോഡ, സോഡിയം സൾഫേറ്റ്, പെർഫ്യൂം, കളർ, സ്ലറി, 3 ലിറ്റർ വെള്ളം. ഇതിനായി നമുക്കൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുക്കാം. ഇതിലേക്ക് 3 ലിറ്റർ വെള്ളം ഒഴിച്ച് കാസ്റ്റിക് സോഡ ചേർത്ത് ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ഇളക്കി ചേർക്കാം. ഈ മിശ്രിതം 1 മണിക്കൂർ നേരം മാറ്റിവെക്കാം. 1 മണിക്കൂറിന് ശേഷം ഈ മിശ്രിതത്തിലേക്ക് സ്ലറി ചേർക്കാം. നല്ലതുപോലെ തടികഷ്ണം ഉപയോഗിച്ച് ഇളക്കി ചേർക്കാം. സോഡിയം സൾഫേറ്റ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത് വീണ്ടും ആ മിശ്രിതത്തിലേക്ക് ചേർക്കാം. നല്ലതുപോലെ തടികഷ്ണം ഉപയോഗിച്ച് ഇളക്കി ചേർക്കാം. ചെറിയ കുട്ടികളെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് അടുത്ത് വരാൻ അനുവദിക്കരുത്. 500 ml സ്ലറി ഉപയോഗിച്ചുള്ള സൊല്യൂഷൻ്റെ കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ലറിയുടെ അളവ് അനുസരിച്ച് ഈ മിശ്രിതത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മൾ കടകളിൽ നിന്നും ഒരു ഡിഷ് വാഷിംഗ് സൊല്യൂഷൻ വാങ്ങിക്കുമ്പോൾ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഈ ചേരുവകളെല്ലാം കൂടി നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 150 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് ഇത് വീടുകളിൽ ചെയ്യുന്നത് വളരെ ലാഭവും എളുപ്പവുമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ചേർക്കാം. അതിനുശേഷം നല്ല മണത്തിന് വേണ്ടി പെർഫ്യൂമും ചേർക്കാം. അഞ്ഞൂറ് എം എൽ സ്ലറി ഉപയോഗിച്ച് 4 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. പതമാറിയ ശേഷം പ്ലാസ്റ്റിക് ബോട്ടിലുകളിലാക്കി ഉപയോഗിക്കാം.